हरिओम गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। हरिओम राधेश्याम। अभिवंद्य अवधूत विश्व गुरु श्री गुरुप्रसाद गुरुजी अवर्गल्कुम प्रियमुल्ला सहसाधकर्कुम गुरुदासिन्दे आत्म प्रणाम। स्वरंगलुडे दासनाय सूरदासिन्दे ഒരു കവിത, അതാണ് നമ്മൾ ഇന്നിവിടെ മനനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്। മേരാ മൻ, സൂർദാസ് ജിയുടെ കവിതകൾ അദ്ദേഹത്തിൻ്റെയും സകല ലോകത്തിൻ്റെയും ആത്മാവിലേക്കുള്ള വാതായനങ്ങളാണ് എന്നാണ് കവിതയെ മനനം ചെയ്ത് അറിഞ്ഞ സത്തുക്കൾ നമ്മോട് പറയുന്നത്। ആത്മാവിലേക്കുള്ള വാതായനങ്ങൾ നിലനിൽക്കുന്നത് എപ്പോൾ വരെ എന്ന് ചോദിച്ചാൽ, ശരീരബോധം നമ്മളിൽ നിലനിൽക്കുന്നിടം വരെയാണ് ഈ വാതായനങ്ങളുടെ സ്ഥിരത നിലനിൽക്കുന്നത്। നമ്മുടെ ഗുരു നമ്മളോട് പറയാറുള്ളത് പോലെ, നല്ല ഒരു ഉപാധിയായി ഈ വാതായനങ്ങളെ നമ്മൾ ഉപയോഗിക്കണം। അങ്ങനെ ഉപയോഗിക്കുന്ന വാതായനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാതായനമാണ് സൂർദാസ് ജിയുടെ മേരാ മൻ। ശരീരബോധം വെടിഞ്ഞവന് വാതായനത്തെക്കുറിച്ച് ചിന്തയുണ്ടാകില്ല। ദിവ്യമായ കാഴ്ച ഉള്ളിലുറഞ്ഞ സൂർദാസ് അന്ധമായ ഈ ലോകത്തോട് ശ്രീകൃഷ്ണ പരമാത്മാവിനെക്കുറിച്ചും ആ പരമാത്മാവിൻ്റെ ഊർജമാകുന്ന രാധയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഈ ലോകം ഇങ്ങനെ വിധിയെഴുതി, ജന്മനാ അന്ധനായ സൂർദാസ് വലിയ കൃഷ്ണഭക്തനായിരുന്നു എന്ന്। ഇപ്പോൾ കാലം കടക്കുമ്പോൾ അന്ധത ബാധിച്ചത് നമ്മൾക്കാണ്, ഈ ലോകത്തിനാണ് എന്ന വസ്തുത മനനം ചെയ്ത് ഗുരുസാന്നിധ്യത്തിൽ ഈ ഭക്തകവിയുടെ മുമ്പിൽ, ഈ ആത്മാന്വേഷിയുടെ മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്ന സജ്ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് നാളേക്കുള്ള സാധനാലോകത്തിലേക്കുള്ള വലിയൊരു വാതായനമായി എല്ലാവരിലും ഭവിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ സൂർദാസ് ജിയുടെ കവിതയിലേക്ക് കടക്കുകയാണ്। സൂർദാസ് ജി ഈ ലോകത്തിന് ജന്മനാ അന്ധനായിരുന്നു। ജന്മനാ അന്ധനായ സൂർദാസ് ജിക്ക് സ്വന്തം ഗ്രഹം പോലും അന്യമായി। കേവലം 6 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു। പക്ഷേ എത്തേണ്ടവൻ എത്തേണ്ടിടത്തെത്തും എന്നുള്ളതുകൊണ്ട് ആ 6 വയസ്സുകാരൻ എത്തപ്പെട്ടത് വ്രജഭൂവിലാണ്, വൃന്ദാവനത്തിലാണ്। ആ അന്ധതയെ ഒരു ഉപാധിയാക്കി ആ വിശുദ്ധ പാതയോരങ്ങളിൽ അന്തിയുറങ്ങി വിശപ്പിനെക്കുറിച്ച് ആലോചിക്കാതെ ആത്മദാഹത്തിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ പുണ്യമായ വീഥികളിൽ കൂടി രാമരാമ കൃഷ്ണ കൃഷ്ണ എന്ന് ആലപിച്ച് നടക്കുന്ന അസംഖ്യം ഭക്തരിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ
കേന്ദ്രീകരിക്കപ്പെട്ടു ബോധം ഉണർന്നു സ്വാഭാവികമായും അങ്ങനെ ഒരു ബോധം അദ്ദേഹത്തിൽ ഉണർന്നപ്പോൾ അദ്ദേഹത്തിൽ നമ്മളുടെ ഗുരു പറയുന്ന പോലെ ശ്രദ്ധ അതിൻ്റെ പൂർണ്ണമായപ്പോൾ അദ്ദേഹത്തിലെ കൃഷ്ണനെ പരമാത്മാവിനെ അദ്ദേഹം കണ്ടെത്തി ആ കണ്ടെത്തൽ രാധയാകുന്ന ഊർജം വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് ഈ കവിതയിലൂടെ സംവദിക്കുന്നത് അദ്ദേഹം പുഷ്ടിമാർഗാചാര്യനായ വല്ലഭാചാര്യന്റെ ശിഷ്യനായിരുന്നു അഷ്ടകവികളിൽ പുഷ്ടിമാർഗ പ്രചാരകരായ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്ടകവികളിൽ പ്രഥമസ്ഥാനീയനായിരുന്നു സൂർദാസ്ജി അങ്ങനെയുള്ള ഈ സൂർദാസ്ജിയുടെ കവിതയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സമർപ്പണം ഉണ്ടായിരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് സമർപ്പിതനാകാൻ ശ്രമിക്കുകയാണ് ഗുരുദാസ് മേരാ മന ആനന്ദ് കഹ സുഖ പാവേ മേരാ മന ആനന്ദ് കഹ സുഖ പാവേ ഇവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെയാണ് പരമമായ ആ ആനന്ദം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് സൂർദാസ്ജി നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ ഇല്ലെങ്കിൽ എവിടെയാണ് നിത്യമായ സന്തോഷം അനന്തമായ ആ ആനന്ദം നമുക്ക് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഇവിടെ ഈ ഗുരുസന്നിധിയിൽ ആ അനന്തമായ സന്തോഷം ആനന്ദം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഇവിടെയും എവിടെയും നിലനിൽക്കുന്ന ആ മഹാബോധത്തെ എങ്ങനെയാണ് നാം ഇവിടെയും അവിടെയുമായി തരംതിരിക്കുന്നത് എന്നതാണ് പ്രഥമം രാധയും കൃഷ്ണനുമായി നിൽക്കുമ്പോഴാണ് രാധാകൃഷ്ണൻ അന്യമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെയും അവിടെയുമല്ല എല്ലായിടവും ഇതുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെയും അവിടെയും എങ്ങനെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം അതാണ് ഇവിടെയുള്ളതെന്താണ് എന്ന് ചോദിച്ചാൽ സമർപ്പണം ഇവിടെയുള്ളത് സമർപ്പണം തിരുസന്നിധിയിലുള്ളത് സമർപ്പണമാണ് മറ്റൊന്നും ഇവിടെയില്ല ഇവിടെ ഇല്ലാത്തത് എന്തെല്ലാമാണോ അതെല്ലാം അവിടെയുണ്ട് വർഗവിവേചനങ്ങളുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും തരംതിരിക്കലുണ്ട് എല്ലാമുണ്ട് നാം വരുന്നത് അവിടെ നിന്നാണ് ഇവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നാം അവിടെ എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്തത് ആ കർമ്മം നമ്മളിൽ നിറയ്ക്കുന്ന ഒരു സന്തോഷമുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കാം ആ സന്തോഷം പോരെ നമുക്ക് എന്ന് ചോദിക്കാം പിന്നെ എന്തിനാണ് നമ്മൾ അത് വിട്ട് ഇങ്ങോട്ട് എന്ന് ചോദിച്ചാൽ നിത്യമായ സന്തോഷം അത് നമുക്ക് തരില്ല കാരണം അനിത്യമായതിലാണ് നാം ആ സന്തോഷം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് അനിത്യമായ വസ്തുക്കളിലുള്ള സന്തോഷം കണ്ടെത്തൽ അനിത്യമാണ് എന്ന് ബോധം നമ്മുടെ ഉള്ളിൽ ഉദിക്കണമെങ്കിൽ നമുക്ക് സമർപ്പണമുണ്ടാകണം എന്തിൽ സമർപ്പിക്കണം എന്ന് ചോദിച്ചാൽ നിത്യമായതിൽ സമർപ്പിക്കണം അങ്ങനെ നിത്യമായതിൽ നാം സമർപ്പിക്കാൻ തയ്യാറായാൽ നമ്മളിൽ ബോധം ഉണരും ബോധം ഉണർന്നാൽ നമ്മളിൽ ഊർജപ്രവാഹമുണ്ടാകും അപ്പോൾ ബോധമാകുന്ന പരമാത്മാവിൽ ഊർജമാകുന്ന രാധയെത്തും അങ്ങനെ രാധാകൃഷ്ണനായി ഈ തിരുസന്നിധിയിൽ ഈ ഗുരുസന്നിധിയിൽ നമുക്ക് നിത്യമായി ഭവിക്കുവാൻ കഴിയും അതാണ് സൂർദാസ് നമ്മളോട് ചോദിക്കുന്നത് ഇവിടെയല്ലെങ്കിൽ പിന്നെ നിനക്കെവിടെയാണ് നിത്യമായ അനന്തമായ ഈ ആനന്ദം ലഭിക്കുന്നത് ഇത് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പിന്നെയും എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജൈസേ ഉടി ജഹാജ് കോ പഞ്ച് ഓർ ദേവ് കോ ധ്യാവേ ഈ ഭൗതിക സാഗരത്തിൽ
പ്രതീക്ഷയുടെ നൗകയിലാണ് നമ്മളെല്ലാവരും. പ്രതീക്ഷയുടെ നൗകയിൽ ജീവിത സാഗരത്തിൽ അനന്തമായി മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ബോധത്തിൻ്റെ അങ്ങേയറ്റം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചുറ്റിനും നോക്കും. അങ്ങനെ ചുറ്റും നമ്മൾ വീക്ഷിക്കുമ്പോൾ, ഉള്ളിലേക്കുള്ള വീക്ഷണത്തെ കുറച്ച് ചുറ്റിലുമുള്ള വീക്ഷണത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമുക്ക് മരീചിക അക്കരെ പച്ച അനുഭവപ്പെടും. അങ്ങനെ അനന്തമായ മഹാസാഗരത്തിലൂടെ നീങ്ങുന്ന ഈ ജീവിതമാകുന്ന നൗകയിൽ ഉയർന്ന സ്ഥിതിയിലിരിക്കുന്ന പക്ഷി പറക്കാൻ വെമ്പൽ കൂടും. ആ വെമ്പലിൽ അവൻ പറന്നു തുടങ്ങുമ്പോൾ അവൻ എന്തിനു വേണ്ടി പറന്നു തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, തിരിച്ചെത്താനുള്ള വെമ്പലാണ് ശരിക്കും അവനെ പറക്കാൻ പ്രചോദിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഉത്തരം. കാരണം അവന് പറന്നെത്താൻ കഴിയുന്ന ദൂരം അവൻ നിശ്ചയിക്കുന്നതിനും അപ്പുറമാണ്, അല്ലെങ്കിൽ അത് വളരെ പരിമിതമാണ് എന്നവൻ മനസ്സിലാക്കുമ്പോൾ, അവൻ തളരുമ്പോൾ ഈ നൗക തളരുന്ന അവൻ്റെ മുൻപിൽ ജീവിത നൗകയായി, ഗുരു നൗകയായി ഉണ്ടാകും എന്ന വിശ്വാസം. അവൻ ദിശ തെറ്റിപ്പോകുമ്പോൾ, ചിന്ത തെറ്റിപ്പോകുമ്പോൾ നൗക എങ്ങോട്ടാണോ അവൻ പോകുന്നത്, അങ്ങോട്ട് ചെന്ന് അവനെ തിരിച്ച് ആ സുരക്ഷിതമായ നൗകയിലേക്ക് ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത്രയും ജീവിതത്തിലെ ആ പക്ഷിയുടെ സമയം അതവന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ആ നൗകയിലാണ് ഈ ജീവിത സാഗരത്തിൻ്റെ രക്ഷ എന്ന ബോധ്യം വന്നാൽ, പിന്നെ പക്ഷിയെപ്പോലെ വൃഥ എന്തിനു പറക്കണം, ഇരുന്നുകൂടെ സ്വസ്ഥമായി ജീവിതത്തിലെ ആത്മനൗകയിലെ നല്ല നല്ല കാഴ്ചകൾ കണ്ട് എന്നാണ് സൂർദാസ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ മാത്രം അനുഭവപ്പെടുന്ന ഈ പരമമായ സന്തോഷം ഇവിടെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ നിന്റെ ജന്മം പാഴാക്കിയാൽ ഇനിയും നിനക്ക് ജന്മങ്ങൾ വേണ്ടി വരും ഇതിലേക്ക് തിരിച്ചു വരുവാനെന്ന് പറയുന്ന മഹാ അറിവാണ് സൂർദാസി നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തിരിച്ചു വരുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പക്ഷി പറന്നു പോകുന്നത് എന്ന ബോധം ഓരോ സാധകനിലും ഉണ്ടായിരിക്കണം. കമല നയനു തോച്ചാടി മഹാത്തമ ഓർ ദേവുക്കോ ധ്യാവേ. ആ പരമമായ നേത്രങ്ങൾ കണ്ടിട്ടും ആ പരമമായ നേത്രങ്ങളിലെ ആത്മജ്വാല തിരിച്ചറിഞ്ഞിട്ടും എന്തേ നീ മുഖം തിരിച്ചു പോകുന്നു എന്നാണ് സൂർദാസ് ചോദിക്കുന്നത്. അങ്ങനെ പറ്റുന്ന സാധകർ ഒരുപാടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും അതിൽ നിന്നും പോകേണ്ടി വരുന്ന ദൗർഭാഗ്യം അനുഭവിക്കുന്നവരുണ്ട്. വീഴ്ചയുടെ അഗാധത അറിയണമെങ്കിൽ അറിയുമ്പോൾ മാത്രമേ നാം എത്ര ഉയരത്തിലായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സൂർദാസ് നമ്മളോട് പറയുന്നു, ആ അഗ്നിനേത്രങ്ങളിൽ ജ്വലിക്കുന്ന പ്രണയത്തെ നീ ആവാഹിക്കണം. നീ ആവാഹിച്ചുകൊണ്ട് ഗുരുനേത്രങ്ങളിൽ നിന്ന് വമിക്കുന്ന ആ സ്ഫുല്ലിംഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഗുരുവായി ഈ ലോകത്തിന് വെളിച്ചമായി മാറുവാൻ, ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഈ ലോകത്തിലെമ്പാടും കൊടുക്കുവാൻ വിനീത വിധേയനായി നീ പുറപ്പെടണം. അന്ധമായ ഈ ഭൗതിക ലോകത്തിൽ വലിയ വലിയ വെളിച്ചങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അഗ്നിജ്വാല കൊണ്ട് നാം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പോകണമെങ്കിൽ നാം സുരക്ഷിതരായിരിക്കണം. അഹമാകുന്ന ബുദ്ധി നമ്മളിൽ നിന്നും ഇല്ലാതെയാകണം. അഹമാകുന്ന ബുദ്ധി നമ്മളിൽ നിന്നും ഇല്ലാതെയാകണമെങ്കിൽ സമർപ്പണമാകുന്ന ജ്വാല നമ്മളിൽ ജ്വലിക്കണം. അതുകൊണ്ട് മറ്റൊന്നും വേണ്ട, മറ്റൊന്നും വേണ്ട. ദാസ്യമാകുന്ന സമർപ്പണം, സാഹോദര്യമാകുന്ന സമർപ്പണം, സുഹൃദമാകുന്ന സമർപ്പണം ഗുരുവിന് നാം നൽകുമ്പോൾ
ആ സമർപ്പണം ഒരു കാതം മുമ്പിലേക്കാണ് നാമെങ്കിൽ മൂന്ന് കാതം മുമ്പിലേക്ക് നമ്മളെ എത്തിച്ചുകൊണ്ട് ആ മഹത് സാന്നിധ്യം നമ്മളിൽ രൂഢമൂലമാകും. അതുകൊണ്ട് ആ ദിവ്യമായ മുകളിൽ നേത്രങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ആകീരണം ചെയ്യുവാനുള്ള സമർപ്പണമായ പ്രകമ്പനങ്ങൾ നമ്മൾ ഉതിർത്തുകൊണ്ട് ദാസ്യഭാവത്തിൽ സമർപ്പണത്തോടുകൂടി ആ പാദാരവിന്ദങ്ങളിൽ നമിക്കണം, തിരിഞ്ഞു പോകരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സൂർദാസ് ജി. പരമ ഗംഗക്കോ ചാടി പിയാസോ ദൂരമതി ഖൂബ് ഖനാവേ. പരമമായ ഗംഗ നമ്മുടെ മുമ്പിലൂടെ ഒഴുകുകയാണ്. വിഡ്ഢിയായ മനുഷ്യൻ കുഴൽക്കിണറുകൾ നിർമ്മിച്ചുകൊണ്ട് വെള്ളത്തിനായി പരക്കം പായുന്നു. എന്തൊരു കാഴ്ചയാണ്! ആവശ്യം പോലെ തരികയാണെന്ന് മാത്രമല്ല, ബ്രഹ്മത്തിൽ നിന്നും ഒഴുകി വരുന്ന ജ്ഞാനമാകുന്ന ഗംഗയെ തന്നിലെ ജടയിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മളുടെ തലങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഗംഗയുടെ പ്രവാഹം നമ്മളിലേക്ക് ശിവമാകുന്ന ഗുരു ഒഴുക്കിവിടുന്നത്. ശിവമാകുന്ന ഗുരു ഒഴുക്കിവിടുന്ന ഗംഗയെ നമ്മുടെ തലങ്ങളിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മുടെ വൈബ്രേഷനുസരിച്ച് പ്രകമ്പനത്തിനനുസരിച്ച് തലങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കേണ്ട നാം അതിനെ കണ്ടില്ല എന്ന് നടിച്ച് കുറേ കൂടി ജ്ഞാനാഹന്തയുള്ളവർ അതല്ല ഇത് എന്ന് തിരിഞ്ഞു നിന്നിട്ട് ഒരു ജീവിതകാലം മുഴുവൻ കിണറുകുത്തുമ്പോൾ ആലോചിക്കണം, എത്ര അഗാധതയിലേക്കാണ് ഈ കുത്തലെന്ന് നമുക്കറിയില്ല, എന്നാണ് ഈ അമൃതം നമുക്ക് ലഭിക്കുന്നതെന്നറിയില്ല. നമ്മൾ കുത്തിക്കൊണ്ടേയിരിക്കും, അവസാനം വേഷമഴിക്കേണ്ട സമയമാകുമ്പോൾ ഗംഗയുമില്ല കിണറുമില്ല, മഹാഗുരു നമ്മളെ അനുകമ്പയോടുകൂടി ചേർത്ത് പിടിക്കും അടുത്ത ജന്മത്തിനു വേണ്ടി. അങ്ങനെ ഉണ്ടാകരുത് എന്ന് സൂർദാസ് ജി നമ്മളോട് പറയുകയാണ്. ആത്മഗംഗ നമ്മുടെ ഉള്ളിലേക്കൊഴുക്കുമ്പോൾ സാക്ഷാൽ ശിവത്തിൽ നിന്നും ആ ആത്മഗംഗയെ സ്വീകരിച്ചുകൊണ്ട് ഗുരു മഹാശയൻ നമ്മളിലേക്ക് ആ ഗംഗയെ പ്രവഹിക്കുമ്പോൾ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും തല കുനിച്ചു കൊടുക്കണം. അഹമാകുന്ന ചൂട് ഇല്ലാതാകുവാൻ ഗംഗയാകുന്ന തണുത്ത ജലം നമ്മളിലേക്ക് വീഴട്ടെ. അങ്ങനെ വീണ് നമ്മൾ തല കൂടുതൽ താഴ്ത്തി കൊടുക്കുമ്പോൾ അഹമിറങ്ങിപ്പോകുമ്പോൾ ആ പരമമായ സത്യം നമ്മൾ മനസ്സിലാക്കും. ശിവത്തിൽ നിന്നും ഒഴുക്കിവിട്ട ഗംഗ നമ്മളിലേക്ക് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ആത്മഗംഗയായി നമ്മളും മാറുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ ഗുരു നമ്മളോട് ചെയ്തു തരുമ്പോൾ സംശയങ്ങളുടെ അഹത്തിൽപ്പെടാതെ ഒന്ന് തല കുനിച്ചു കൊടുക്കുവാനെങ്കിലും നമ്മൾ തയ്യാറായാൽ ഒരു സംശയവും വേണ്ട, ആ ആത്മഗംഗയായി നമുക്ക് മാറുവാൻ കഴിയും. ജഹി മധുകര അൻപുജ രാഷ്ട്രക്യോ ക്യോം കരീന ഫൽഖാവേ. പൊൻതാമര സഹസ്രദള പത്മം വിരിച്ചു നിർത്തിയിരിക്കുകയാണ്. അതിൽ നിന്നും വമിക്കുന്ന പൂന്തേൻ, അതിൽ നിന്നും ഉണരുന്ന ഗന്ധം, ഇതെല്ലാം ശ്രമിക്കുന്ന ശലഭം, ഇതെല്ലാം ശ്രമിക്കുന്ന പൂന്തേൻ നുകരുന്ന തേനീച്ച, ഒരു നിമിഷം അത് മറന്ന് കൈപ്പേറിയ ഫലത്തെ ആഗ്രഹിക്കുന്നത് പോലെയാകും. നമ്മൾ കാണേണ്ടതിനെ കണ്ടില്ല എന്ന് നടിച്ചാൽ അതാണ് സൂർദാസ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ പത്മം വിരിഞ്ഞ് അതില് ആത്മജ്വാല തെളിയുമ്പോൾ ആ ജ്വാലയിൽ നിലനിൽക്കണമെങ്കിൽ സമർപ്പണം അത്യാവശ്യമാണ്. ആ സമർപ്പണം നമ്മളിൽ ഉണർന്നാൽ തീർച്ചയായും കൈപ്പേറിയ ഫലങ്ങൾ അന്വേഷിച്ച് ആ തേനീച്ച പോകില്ല, മറിച്ച് ആ പൂന്തേൻ നുകർന്ന് അതായി മാറി ആ സഹസ്രദള പത്മത്തിൽ അലിഞ്ഞു ചേരും. അങ്ങനെയാകണം സാധകൻ എന്നാണ് സൂർദാസ് ജി നമ്മളോട് പറയുന്നത്. സൂർദാസ് പ്രഭു കാമധേനുതാജി ചേരി കോൺ ദുഹാവേ.
സൂർദാസ്ജി നമ്മളോട് ഇങ്ങനെ പറയുന്നു, വിശുദ്ധമായ കാമധേനു നമ്മളുടെ മുമ്പിലുണ്ട്. വിശുദ്ധയായ കാമധേനുവിനെ ഗുരു നമ്മളുടെ മുൻപിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു. അപ്പോ നമ്മൾ ആടിനെ കറക്കാൻ പോകല്ലേന്ന്. എന്തുകൊണ്ടാണ് ആടിനെ കറക്കാൻ നമ്മൾ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇതെന്റേതാണെന്ന് വ്യർത്ഥമോഹത്താലാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. പകരം ഗുരു നമ്മളിലേക്ക് കൊണ്ടുവരുന്ന കാമധേനുവിനെ, അങ്ങനെയാണല്ലോ ഭാരതത്തിൽ ഇപ്പൊ പശുവിനെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൂടാ. ആടിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, എന്നാൽ പിന്നെ പശുവിനെ കൂടെ കൊല്ലരുതോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് കാമധേനുവിനെ കൊണ്ടു നിർത്തുകയാണ് നമ്മുടെ ഗുരു. എന്താണ് കാമധേനുവിന്റെ കളയാനുള്ളത്? ഒരു പഞ്ചഗവ്യമുണ്ടാക്കി ഈ ലോകത്തെ വിശുദ്ധമാക്കണമെങ്കിൽ നമുക്കാവശ്യമുണ്ട് അതിൻ്റെ ചാണകം, നമുക്കാവശ്യമുണ്ട് അതിൻ്റെ തൈര്, നമുക്കാവശ്യമുണ്ട് അതിൻ്റെ നെയ്യ്, നമുക്കാവശ്യമുണ്ട് അതിൻ്റെ മൂത്രം, അങ്ങനെയുള്ള എല്ലാം ചേർന്നത്. ആ കാമധേനു വിശുദ്ധമായ പാല് ചുരത്തി, അതായത് കർമ്മം പോലും ചെയ്യണ്ടെന്ന്, അകിടില്ലാത്ത ആടിനെ അകിടിലിടിച്ച് ചോര വാർത്തി പാലെടുക്കേണ്ട ജോലിയൊന്നും നിങ്ങൾക്കില്ല. ദാ ഗുരു കാമധേനുവിനെ കൊണ്ടു നിർത്തി തന്നിരിക്കുന്നു, എടുത്തുകൂടെ ആവശ്യം പോലെ എന്നാണ് സൂർദാസ് നമ്മളോട് ചോദിക്കുന്നത്. എന്തു ചെയ്യാം? നേരത്തെ പറഞ്ഞ അന്ധത നമ്മളെ ബാധിച്ചിരിക്കുന്നു. നമ്മൾ ഉദ്ഘോഷിക്കും, ദാ അന്ധനായ ഒരു കവി നമ്മളോട് പറയുന്നു, നീ പാല് കറന്നു, ഞാൻ കാമധേനുവിനെ കൊണ്ടു നിർത്തിയിരിക്കുന്നു എന്ന്. എവിടെയാണ് അന്ധത? അന്ധത ഈ ലോകത്തിലാണ്. എന്തുകൊണ്ടാണ് അന്ധത? ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് പറയുവാൻ വെമ്പൽ കൂടുന്ന, അതിനെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് മുമ്പിൽ നിന്നിട്ടാണ് സത്യത്തെ അറിഞ്ഞനുഭവിച്ച ഗുരുക്കന്മാർ സൂർദാസിനെ പോലെയുള്ളവർ നമ്മളോട് പറയുന്നത്, ദാ കാമധേനു, നിന്റെ ഉള്ളിലുള്ള കാമധേനു, ഒന്നും കളയണ്ടാത്ത വേസ്റ്റ് ഇല്ലാത്ത കാമധേനു, അതിനെ നീ കണ്ടെത്ത്. അങ്ങനെ കണ്ടെത്തിയാൽ നിന്റെ ജന്മം നീ വ്യഥ കളയേണ്ടി വരില്ല എന്ന് സൂർദാസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം വളരെ ലളിതമായി നമ്മളോട് ഇത്രയേ പറയുന്നുള്ളൂ. നീ അനുഭവിക്കാൻ യോഗ്യനാകണമെങ്കിൽ നീ നിന്നുകൊടുക്കണം, വേറെ മാർഗമില്ല. മുഖം തിരിക്കരുത്. മുഖം തിരിക്കാതിരുന്നാൽ നമുക്ക് സന്തോഷമുണ്ടാകും. സന്തോഷമെന്നാൽ സന്തോഷത്തിൻ്റെ ഏറ്റവും പരമമായ അവസ്ഥയായ ആനന്ദമുണ്ടാകും. ആനന്ദത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷത്തിനില്ലാത്ത പ്രത്യേകതയാണ്. സന്തോഷത്തിന് സന്താപമുണ്ട്, ആനന്ദത്തിന് മറ്റൊരു ആനന്ദം പോലുമില്ല. അതാണ് പരമമായ ആനന്ദം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ കാണേണ്ടതുമെല്ലാം ഇതാണ്. ആ ഗുരുപാദുകങ്ങളിൽ നാം സമർപ്പണം ചെയ്യുക. വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് പറയുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു മാർഗമേ ഉള്ളൂ, ഞാൻ എന്ന ചിന്ത കളയുക. എനിക്ക് ഗുരു തരുന്നില്ല, എന്നെ ഗുരു കൊണ്ടുപോകുന്നില്ല, ഈ ചിന്ത കളഞ്ഞിട്ട് എൻ്റെ ഗുരുവേ എന്ന് വിളിക്കുക. അവസാനം എൻ്റെ മാറി ഗുരുവേ എന്ന് വിളിക്കും. അതേറ്റു പറയുവാൻ ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് യുഗത്തിൻ്റെ പിറവിയായി ഓരോ യുഗത്തിലും ഓരോരോ കാര്യങ്ങൾ സംഭവിക്കും. ഈ യുഗത്തിലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അതാണ് നമ്മുടെ ഗുരുവിൻ്റെ ആത്മഭാഷണം. നേരത്തെ പറഞ്ഞതുപോലെ കാമധേനുവിനെ മുമ്പിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ആടിനെ കറക്കാൻ വെമ്പൽ കൂട്ടുന്നവരുടെ കൂട്ടത്തിലാണ് കാമധേനു നിൽക്കുന്നത്. എങ്കിലും അതിനെയെല്ലാം ഒരു നിമിഷത്തേക്ക് മാറ്റി നിർത്തി നാം ആ ആത്മഭാഷണത്തിലേക്ക് ഇറങ്ങിയാൽ അവിടെ നമുക്ക് യോജിച്ച കുറേ കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ
ഗുരുവിന്റെ ആത്മഭാഷണത്തിലെ ചെറിയൊരു ശകലം എൻ്റെ തലത്തിൽ നിന്ന് ഗുരുദാസിന്റെ തലത്തിൽ നിന്ന് ഗുരുദാസിന് മനസ്സിലായത് മാത്രമാണ്. നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഗുരുവിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട്. ഒരിക്കൽ രാധാകൃഷ്ണനോട് ചോദിച്ചു, എല്ലാവരും സന്തോഷമായിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? രാധ ചോദിച്ചത് ഞാൻ സന്തോഷമായിരിക്കാൻ കൃഷ്ണ എന്തു ചെയ്യണമെന്നല്ല, ലോകം മുഴുവൻ സുഖമായി ഭവിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നു, എല്ലാവരും സന്തോഷമായി ഇരിക്കണമെങ്കിൽ എല്ലാവരും സ്വയം ചിന്തിക്കണം, എല്ലാവരും സ്വയം ചിന്തിക്കണം. അപ്പോ രാധ ചോദിക്കുന്നു, എന്ത് ചിന്തിക്കണം, എന്താണ് സ്വയം ചിന്തിക്കേണ്ടത്? കണ്ണന്റെ മറുപടി, സ്വാർത്ഥത പാടില്ല, സ്വാർത്ഥത പാടില്ല എന്ന് ചിന്തിക്കണം. എല്ലാവരും സന്തോഷമായിരിക്കുവാൻ എല്ലാവരും സ്വാർത്ഥത പാടില്ല എന്ന് ചിന്തിക്കണം. അപ്പോൾ എന്താണ് സ്വാർത്ഥത? രാധ ചോദിക്കുന്നു. എന്താണ് രാധ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നമ്മളാണെങ്കിൽ ഗുരുവിനോട് ചോദിക്കില്ല, കാരണം നമ്മളിൽ ഈഗോയുണ്ട്. പക്ഷെ രാധയ്ക്കതില്ല, ഊർജത്തിന് ആത്മാവിനെ ബോധത്തിനെ വിട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളതെല്ലാം ചോദിച്ചേ പറ്റൂ. രാധ ചോദിക്കുന്നു, എൻ്റെ ഞാൻ പറയുന്നതാണോ, എൻ്റെ കണ്ണ അങ്ങനെയൊക്കെ പറയില്ലേ, അതാണോ ഈ സ്വാർത്ഥത? ഒരു സംശയവുമില്ല, കണ്ണൻ തിരിച്ചു പറയുന്നു, അതെ. അപ്പോൾ എൻ്റെ കണ്ണൻ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? സംശയലേശമന്യെ കണ്ണൻ്റെ മറുപടി വരുന്നു, ഉണ്ട്. എന്താണ് തെറ്റ്? അവിടെ എൻ്റെ എന്നും കണ്ണൻ്റെ എന്നും രണ്ടുണ്ടായി, അതുണ്ടാകാൻ പാടില്ല. എൻ്റെ എന്നും ഗുരുവെന്നും ചിന്ത വരാൻ പാടില്ല, ഗുരുവെന്ന ചിന്തയെ വരാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ എന്ന ചിന്തയാണ് ത്യജിക്കേണ്ടത്. ത്യജിച്ചു കഴിയുമ്പോൾ ഗുരുവെന്ന ചിന്ത വരും, കണ്ണൻ എന്ന ചിന്ത വരും, ബോധം എന്ന ചിന്ത വരും. ആ ചിന്ത നമ്മളിൽ ബോധം ഉണർത്തും. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിരിക്കാൻ നാം രാധയാകണം. ത്യജിക്കേണ്ടതിനെ ത്യജിക്കണം, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളണം. മറ്റൊരവസരത്തിൽ രാധ ചോദിക്കുന്നു, കണ്ണ നമുക്കൊരു ദിവസം ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയാലോ? എല്ലാവർക്കും താല്പര്യമാണ് ആരുമില്ലാത്ത സ്ഥലത്ത് പോകാൻ, എല്ലാവർക്കും താല്പര്യമാണ്. അപ്പൊ കണ്ണ പറയുന്നു, പോകാമല്ലോ, എവിടെയാണ് പോകേണ്ടത്? രാധ മറുപടി പറഞ്ഞു, ആരുമില്ലാത്ത സ്ഥലത്ത് പോകാം. അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത്? കണ്ണൻ്റെ മറുപടി, അങ്ങനെ ആരുമില്ലാത്ത സ്ഥലം അതെവിടെയാണ്, എവിടെ പോകും? അപ്പോ വൃന്ദാവനത്തിൽ കുറെ സ്ഥലമുണ്ടല്ലോ, അവിടെ നമുക്ക് പോയാലോ എന്ന് രാധ ചോദിക്കുന്നു. അപ്പൊ മറുപടി, പക്ഷേ രാധേ, കണ്ണൻ അവിടെ എത്തുമ്പോൾ അവിടെ എല്ലാവരും വരില്ലേ കൂടെ? അത് ശരിയാണല്ലോ, അത് ശരിയാണല്ലോ. കാരണം ഉൾക്കൊള്ളേണ്ടവനെ അവൻ്റെ സാന്നിധ്യത്തിൽ ഉൾക്കൊള്ളേണ്ടവരായ എല്ലാവരും എത്തിച്ചേരും. ഒന്നിനെയും പിന്നെ മാറ്റി നിർത്താൻ പറ്റൂല, എല്ലാവരെയും ഉൾക്കൊള്ളും. അപ്പൊ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ കണ്ണൻ വന്നാൽ രാധേ എൻ്റെ ചുറ്റിനും മറ്റുള്ളവരെല്ലാം കൂടില്ലേ? അപ്പോൾ ആരുമില്ലാത്ത സ്ഥലം അതേതാണ് വൃന്ദാവനത്തിൽ? രാധ മറുപടി പറഞ്ഞു, എങ്കിൽ കണ്ണ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ഹൃദയത്തിലിരിക്കൂ, എൻ്റെ ഹൃദയത്തിലിരിക്കൂ, അവിടെ വേറെ ആരുമില്ല. അപ്പോ നമുക്ക് ആരുമില്ലാത്ത സ്ഥലത്ത് പോകണ്ടേ? കണ്ണനെ കൂടെ കൂട്ടണ്ടേ? തയ്യാറാക്കൂ നമ്മുടെ ഹൃദയം. ആരുമില്ലാത്ത, ആർക്കും കയറിയിരിക്കാൻ പറ്റില്ലാത്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ആ പരമാത്മാ ചൈതന്യം മഹാഗുരു കയറിയിരിക്കട്ടെ, കാര്യങ്ങൾ വ്യത്യസ്തമാകും. അപ്പൊ രാധ ചോദിക്കുന്നു, മറ്റൊരവസരത്തിൽ രാധ ചോദിക്കുന്നു, എന്താ രാധ തിരക്കിലാണോ? കണ്ണൻ ചോദിച്ചു, അല്ല തിരക്കിലല്ല, ഒരു സാധകനും ഒരിക്കലും തിരക്കിലല്ല. തിരക്കിലാണ് എന്നൊരു സാധകൻ പറഞ്ഞാൽ അതിനർത്ഥം അവൻ സാധകനല്ല എന്നാണ്. രാധ മറുപടി പറഞ്ഞു, അല്ല ഞാൻ തിരക്കിലല്ല. കണ്ണൻ ചോദിച്ചു, പിന്നെ എന്താ ചെയ്യുന്നത്? തിരക്കിലല്ലേ പിന്നെ എന്താ ചെയ്യുന്നത്? അപ്പൊ രാധ മറുപടി പറഞ്ഞു, കണ്ണ രാധ രാമായണം വായിക്കുകയാണ്, നമ്മളെല്ലാം വായിക്കുകയാണ്. നമ്മളുടെ പ്രത്യേകത എന്താണ്?
കർക്കിടക മാസത്തിലെ രാമായണം വായിക്കും. അതിനുവേണ്ടി നമ്മളൊരു മാസം തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ശരി. രാമായണ മാസം അത് കഴിഞ്ഞാലോ ആ ദേവന് മാറ്റമാണ്. പിന്നെ മണ്ഡലകാലം എങ്ങനെ അയ്യപ്പനെ സ്തുതിക്കുന്നത് പോലെ ഇവിടെ രാധ പറയുന്നു ഞാൻ രാമായണം വായിക്കുകയാണ്. അപ്പോൾ രാമായണത്തിൻ്റെ സാരമെന്താണ്? കണ്ണനോടാണ് രാധയോട് ചോദ്യം, രാമായണത്തിൻ്റെ സാരമെന്താണ്? രാധ രാമായണം വായിക്കുകയല്ലേ, പിന്നെ എന്തിന് സാരമറിയണം? രാധ രാമായണം വായിക്കുകയല്ലേ, പിന്നെ എന്തിന് സാരമറിയണം എന്നാണ് കണ്ണൻ ചോദിച്ചത്. അപ്പോൾ രാധയുടെ മറുപടി, കണ്ണൻ രാമായണത്തിനെ അറിയുന്നത് എങ്ങനെ എന്ന് അറിയാനാണ്. സാരമായിരിക്കുന്നത് എന്തോ അതെങ്ങനെയാണ് ഒരു സാരത്തെ അറിയുന്നതിനു വേണ്ടി ആണ് സമർപ്പണമാകുന്ന രാധ. എല്ലാം അറിയുന്ന സാരമാകുന്ന കണ്ണനോട് ചോദിക്കുന്നത് എന്താണ് രാമായണം, രാമായണത്തിൻ്റെ സാരമെന്താണ്? ഈ ചോദ്യം ഈ കർക്കിടക മാസത്തിലും രാമായണ മാസത്തിലും നമ്മളിൽ ഉദിക്കാത്തതാണ്. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം വായിച്ച് കാഴ്ചു കൂട്ടുന്നതിൻ്റെ കാര്യം ഇത് ഉയർന്നിരുന്നെങ്കിൽ എല്ലാ മാസവും കർക്കിടക മാസമായി ഭവിച്ചേനെ. രാമൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിറങ്ങിയനെ. അപ്പോ അതിനുള്ള മറുപടി കണ്ണൻ പറയുന്നു, ഇതിൻ്റെ സാരമറിയണമെങ്കിൽ ഈ പുണ്യമാസമായ രാമമാസമായ കർക്കിടകത്തിൽ രാമൻ്റെ പുണ്യമറിയണമെന്നുണ്ടെങ്കിൽ, സീതയുടെ പുണ്യമറിയണമെന്നുണ്ടെങ്കിൽ, രാമായണത്തിൻ്റെ സാരമറിയണമെന്നുണ്ടെങ്കിൽ ദാ കേട്ടോളൂ. കണ്ണൻ പറയുന്നു, അഹമാകുന്ന രാവണൻ രാധയുമായി കൂട്ടുപിടിച്ച് മനസ്സാകുന്ന സീതയെ തട്ടിക്കൊണ്ടുപോയി. മനസ്സാകുന്ന സീത മായയാകുന്ന മാനിന് അടിമപ്പെട്ടപ്പോൾ അഹമാകുന്ന രാവണൻ വിജയിച്ചു. വിവേകമാകുന്ന രാമനും സമർപ്പണമാകുന്ന ഹനുമാനും കൂടി അഹമാകുന്ന രാവണനെ വധിച്ച് മായയിൽ കുടുങ്ങിയ സീതയെ രക്ഷിച്ചു. വളരെ സിമ്പിളായ ലളിതമായ സാരമാണ് രാമായണത്തിനുള്ളത്. ഇവിടെ അഹമാണ് രാവണൻ. രാവണൻ പുഷ്പക വിമാനത്തിൽ വന്നതല്ല, നമ്മുടെ ഉള്ളിൽ പുഷ്പക വിമാനത്തിൽ നാം എന്ന ചിന്തയാകുന്ന രാവണൻ അങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു എന്നർത്ഥം. ഏതു നിമിഷവും മനസ്സിലേക്ക് രാവണൻ വരും. എത്ര ലക്ഷ്മണന്മാര് എത്ര ലക്ഷ്മണരേഖ മറിച്ചിട്ടാലും ആ ലക്ഷ്മണരേഖയെ കടന്ന് രാവണൻ വരും, ഇല്ലെങ്കിൽ ആ ലക്ഷ്മണരേഖയെ മറികടന്ന് മനസ്സാകുന്ന സീത ഇറങ്ങി ചെല്ലും. എപ്പോഴാണ് മനസ്സാകുന്ന സീത കരുതലാകുന്ന ശ്രദ്ധയാകുന്ന ലക്ഷ്മണരേഖ മുറിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, മായയാകുന്ന മാരീചനിൽ അടിമപ്പെടുമ്പോഴാണ് മനസ്സാകുന്ന സീതയ്ക്ക് ചഞ്ചലത്വമുണ്ടാകുന്നത്. അങ്ങനെ ചഞ്ചലത്വമുണ്ടായാൽ മനസ്സാകുന്ന സീത ലക്ഷ്മണരേഖ മുറിച്ചു കിടക്കും. അങ്ങനെ ലക്ഷ്മണരേഖ മുറിച്ച് സീത കടന്നുപോയാൽ സാക്ഷാൽ വിവേകത്തിന് പോലും അലയേണ്ടി വരും. നമ്മളിലെ സാക്ഷാൽ വിവേകത്തിന് പോലും അലയേണ്ടി വരും. സമർപ്പണമാകുന്ന ഹനുമാനെ കൂട്ടുകിട്ടുന്നിടം വരെ വിവേകമാകുന്ന രാമൻ അലഞ്ഞുകൊണ്ടേയിരിക്കും. വിവേകമാകുന്ന രാമന് ഹനുമാനാകുന്ന സമർപ്പണം കിട്ടിയാൽ ആ സമർപ്പണത്തെ ഉപയോഗിച്ചുകൊണ്ട് അഹത്തിൻ്റെ ഉറവിടമാകുന്ന ലങ്കയിലേക്ക് പറന്നിറങ്ങുവാൻ വിവേകത്തിന് കഴിയും. അങ്ങനെ വിവേകമാകുന്ന രാമണനും വിവേകമാകുന്ന രാമനും സമർപ്പണമാകുന്ന ഹനുമാനും കൂടി ഒത്തുചേർന്നപ്പോൾ അഹമാകുന്ന രാവണ നിഗ്രഹം നടന്നു. അതാണ് രാമായണം. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് രാമായണം വായിക്കണോ, രാമായണത്തിൻ്റെ സാരം അറിഞ്ഞ് നമ്മൾ രാമായണത്തിനെ നെഞ്ചിലേക്കെടുക്കണോ എന്നാണ്.
അഹം നമ്മളിൽ ചുറ്റിക്കൊണ്ടേയിരിക്കും. എപ്പോ വരെ? നമ്മൾ മനസ്സ്, നമ്മുടെ മനസ്സ് മാരീചനാകുന്ന മായയിൽ കുടുങ്ങുന്ന നിമിഷം, നമ്മളുടെ ശ്രദ്ധയാകുന്ന ലക്ഷ്മണരേഖ നമ്മൾ മുറിച്ചു കിടക്കുന്നു. മുറിച്ചു കടന്നാൽ ഒരു സംശയവും വേണ്ട, അഹത്തിന്റെ ലങ്കയിലേക്ക് നമ്മൾ പറിച്ചു നടക്കപ്പെടും. അഹത്തിന്റെ ലങ്കയിലേക്ക് പറിച്ചു നട്ടാൽ പിന്നെ നമ്മളെ രക്ഷിക്കുവാൻ ഒറ്റയാളേ ഉള്ളൂ, വിവേകം. രാമോദയമുണ്ടാകണം. അങ്ങനെ വിവേകമാകുന്ന രാമനും സമർപ്പണമാകുന്ന ആഞ്ജനേയനും ഒന്നിച്ചാൽ, വിവേകവും സമർപ്പണവും കൂടി നമ്മളിൽ ഒന്നിച്ചാൽ, ഒരു സംശയവും വേണ്ട, അഹത്തെ നമുക്ക് നിഗ്രഹിക്കാൻ കഴിയും. ഇതെല്ലാം നടക്കണമെങ്കിൽ, ഇതെല്ലാം അറിഞ്ഞ മുൻപേ ചരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. ആ ആളിൻ്റെ പാദുകങ്ങളിൽ സമർപ്പണം ചെയ്തവരായിരിക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ ഈ അഹമാകുന്ന രാക്ഷസനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയൂ. അതുകൊണ്ട് ഓരോ സാധകനോടും ഈ ദാസന് പറയാനുള്ളത്, ഈ ലോകത്തിലെ ഓരോ രാക്ഷസന്മാരോടും ഈ ദാസന് പറയാനുള്ളത്, നിങ്ങളിലെ അഹത്തെ തിരിച്ചറിയുക. അഹത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലെ ലക്ഷ്മണരേഖ മുറിച്ചു കിടക്കാതെ വിവേകത്തെയും സമർപ്പണത്തെയും കൂട്ടുപിടിച്ച് ആ അഹത്തെ നിഗ്രഹിച്ച് സാക്ഷാൽ പുഷ്പക വിമാനത്തിൽ നമ്മുടെ ആത്മസാക്ഷാത്കാരമാകുന്ന പരമമായ രാമരാജ്യത്തേക്ക് നമുക്ക് പോകുവാൻ കഴിയട്ടെ. അതിന് നമ്മളെ നമ്മുടെ ധ്യാന ഗുരു അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം, ഹരി ഓം. രാധേശ്യം.